ക്യാൻസർ എന്ന അസുഖം ഇന്ന് സമൂഹത്തിൽ സർവ്വസാധാരണമാണ്. അതിലെ കോമൺ ക്യാൻസേഴ്സായ വൻകുടലിലെ ക്യാൻസർ, ഹെഡ് ആൻഡ് നെക് ക്യാൻസേഴ്സ്, ബ്രസ്റ്റ് ക്യാൻസർ, ഗർഭാശയകളെ ക്യാൻസർ, ഈ നാല് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. സമൂഹത്തിൽ കാണുന്ന കോമണായ ഒരു ക്യാൻസറാണ് വൻകുടലിലെ ക്യാൻസറുകൾ. ഇതിൻ്റെ എണ്ണവും തോതും ഇന്ന് സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ്, വയറ് സ്തംഭിക്കുക, അതേപോലെ തന്നെ ചിലപ്പോൾ മലം പോകാൻ ബുദ്ധിമുട്ട് വരിക, ചില ദിവസങ്ങളിൽ ലൂസ് മോഷൻ ആയി കാണുക, മലത്തിൽ രക്തം കാണുക, മലം കറുത്തതിൽ പോവുക, ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഈ അസുഖം ഉള്ളതായി സംശയിക്കേണ്ടത്. ചില സമയത്ത് നമ്മൾ അതേപോലെ തന്നെ കാണുന്ന വേറെ ലക്ഷണമാണ് അനീമിയ, അല്ലെങ്കിൽ ബ്ലഡ് കുറഞ്ഞു പോവുക. ഇതെല്ലാം കാണുമ്പോഴാണ് നമ്മൾ ഈ വൻകുടലിലെ ക്യാൻസറിനെ പറ്റി ആലോചിക്കേണ്ടത്. ഈ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അതിനെ സിമ്പിളായി കാണരുത്. നമ്മളെപ്പോഴും അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കണ്ട് ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി, അത്യാവശ്യമായി വന്നാൽ കൊളോണോസ്കോപ്പി എന്ന ഒരു ടെസ്റ്റിലൂടെ നമുക്ക് ആ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയെന്ന് നോക്കാൻ കഴിയും. അത് കഴിഞ്ഞ് ബയോപ്സി എടുത്ത് നോക്കിയിട്ടാണ് അസുഖമുണ്ടോ ഇല്ലയെന്ന് സ്ഥിരീകരിക്കാറുള്ളത്. ഇത് നേരത്തെ കണ്ടുപിടിച്ചാൽ ഈ അസുഖം ഇന്ന് പരിപൂർണമായ ചികിത്സ മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ വളരെ കോമൺ ആയ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഏകദേശം 35-40% ഓഫ് ഫീമെയിൽ ക്യാൻസർ ഇസ് ബ്രസ്റ്റ് ക്യാൻസർ. അതിൻ്റെ എണ്ണവും തോതും ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. വളരെ സിമ്പിൾ ടെസ്റ്റുകളായ സ്വയം സ്തന പരിശോധന, മാമോഗ്രാഫി ടെസ്റ്റുകൾ, ഈ രണ്ട് രൂപത്തിലൂടെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ എന്ന മാർഗം ഉണ്ട്. പല സ്ത്രീകളും പല ഹെൽത്ത് എഡ്യൂക്കേഷൻ അവയർനെസിൻ്റെ ഭാഗമായി ഇന്ന് നേരത്തെ കണ്ടുപിടിക്കാറുമുണ്ട്. നേരത്തെ കണ്ടുപിടിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ ഒരു പരിധിവരെ ചികിത്സിച്ച് മാറ്റാൻ കഴിയും. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നാണ് ക്യാൻസർ വിദഗ്ധരായ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് സമൂഹത്തിൽ എത്തിക്കുക, നേരത്തെ കണ്ടുപിടിക്കുന്ന മാർഗങ്ങൾ എത്രയും സിമ്പിളായ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ വീഡിയോയും ചെയ്യുന്നത്. സ്ഥാനത്തിൽ ചെറിയ കല്ലിപ്പുകൾ, തുലിപ്പുറത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, കക്ഷത്തുണ്ടാകുന്ന കരലുകൾ, നിപ്പിൾ ഡിസ്ചാർജ്, ഇങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ നിങ്ങളൊരിക്കലും അത് നെഗ്ലക്റ്റ് ചെയ്യരുത്. അതെപ്പോഴും ഏറ്റവും അടുത്ത ഡോക്ടറുടെ അടുത്ത് പോയി എന്താണ് ഈ കല്ലിപ്പിന് കാരണം, എന്താണ് തുലിപ്പുറത്തുണ്ടായ മാറ്റം, എന്താണ് അതെന്ന് ഡോക്ടറോട് ഡീറ്റെയിൽ സംസാരിച്ച് അത്യാവശ്യമായി വന്നാൽ മാമോഗ്രാഫി ടെസ്റ്റും ചില കേസുകളിൽ അതൊന്ന് കുത്തിപരിശോധനയും ചെയ്യാറുണ്ട്. അത് ചെയ്യുക, അത് അസുഖമുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. 90% ഓഫ് ബ്രസ്റ്റിൽ കാണുന്ന മുഴകളും ക്യാൻസർ ആവില്ല, സിമ്പിൾ മുഴകളായിരിക്കും. അതുകൊണ്ട് ക്യാൻസറിന് അസുഖമുണ്ടോ എന്ന് നോക്കി പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കുക. ഇന്ന് കണ്ടുപിടിച്ചാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഗവേഷണങ്ങളുടെ ഭാഗമായി പല ചികിത്സാ രീതികളും ഇന്ന് അവൈലബിൾ ആണ്. എല്ലാ നൂതനമായ ചികിത്സാ രീതികളും ഇന്ന് കേരളത്തിൽ കിട്ടുന്നുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുമുണ്ട്. യൂഷ്വലി എല്ലാ ക്യാൻസറിൻ്റെയും ചികിത്സയായി സർജറി, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, നൂതനമായ മരുന്നുകൾ, ദാറ്റ് ഈസ് കോൾഡ് ടാർഗറ്റ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഈ പല ചികിത്സകളുടെയും കോമ്പിനേഷനാണ് ബ്രസ്റ്റ് ക്യാൻസറിന് ഉപയോഗിക്കുന്നത്. പക്ഷെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നേരത്തെ കണ്ടുപിടിച്ചാൽ ആൾമോസ്റ്റ് 90% ബ്രസ്റ്റ് ക്യാൻസറുകളും പരിപൂർണമായി ചികിത്സിച്ച് മാറ്റാൻ കഴിയും. പേടിക്കാതിരിക്കുക, ധൈര്യമായി ഡോക്ടറെ പോയി കാണുക, ചികിത്സ നേടുക, അതിന് പ്രോപ്പറായ ഗൈഡൻസ് നേടുക, ആ ഗൈഡൻസ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രോട്ടോകോൾ ട്രീറ്റ്മെൻറ്റ് ഉറച്ചു നിൽക്കുക. ചില പ്രശ്നങ്ങൾ ചികിത്സ സമയത്ത് ഉണ്ടായിരിക്കാം, മുടിവഴിച്ചിട്ടുണ്ടാവാം, താൽക്കാലികം മാത്രമാണത്. ചികിത്സ കഴിഞ്ഞ് 3 മാസം കൊണ്ട് 100% മുടി വളർത്തുന്നവർ എന്നായിരിക്കും. അതുപോലെ ചില ട്രാൻസിയൻ്റായ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കാം, അതിലും പേടിക്കാൻ പാടില്ല. നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവ് മോട്ടീവ് ആ അസുഖത്തെ പരിപൂർണമായി ചികിത്സിച്ച് മാറ്റുക എന്നായിരിക്കണം. ഇതേപോലെ തന്നെ സ്ത്രീകൾ കാണുന്ന വേറൊരു അസുഖമാണ് ഗർഭാശയകള ക്യാൻസറുകൾ. ഗർഭാശയകള ക്യാൻസറുകളും അതിൻ്റെ എണ്ണവും തോതും ഇന്ന് കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതും നേരത്തെ ചികിത്സിച്ചാൽ പരിപൂർണമായി ചികിത്സിച്ച് മാറ്റാൻ കഴിയും. പ്രധാന ലക്ഷണങ്ങളായ മാസമുറ കഴിഞ്ഞും ബ്ലീഡിങ് കാണുക, അതല്ലെങ്കിൽ സ്പോട്ടിംഗ് ഉണ്ടാവുക, കൂടുതൽ ഡിസ്ചാർജ് കാണുക, ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ലക്ഷണം കണ്ടാൽ ഏറ്റവും അടുത്ത് ഗൈനക്കോളജിനെ പോയി കണ്ട് അസുഖമുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുക. യൂഷ്വലി അവർ ചെയ്യുന്ന ടെസ്റ്റുകളായ
ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ പെൽവിക് എക്സാമിനേഷൻ, പാപ് സ്മിയർ, ആവശ്യമായി വന്നാൽ ബയോപ്സി എടുത്ത് നോക്കുക. ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് കണ്ടിട്ട് അസുഖമുണ്ടെങ്കിൽ അതുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. നേരത്തെ കണ്ടുപിടിച്ചാൽ ഇതും പരിപൂർണമായി ചികിത്സ മാറ്റാവുന്ന ഒരു ക്യാൻസറാണ്. വേറൊരു വളരെ സമൂഹത്തിൽ കാണുന്ന വേറൊരു അസുഖമാണ്, ഇന്ന് കേരളത്തിലെല്ലാം പലയിടത്തും കാണുന്ന അസുഖമാണ് ഹെഡ് ആൻഡ് നെക് ക്യാൻസേഴ്സ്, ഓറൽ ക്യാൻസേഴ്സ്. ഇതിന് ലക്ഷണങ്ങളായ വിട്ടുമാറാത്ത വ്രണങ്ങൾ, അതിൽ കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവുക, ഉണങ്ങാതിരിക്കുക, വ്രണങ്ങൾ ഉണങ്ങാതിരിക്കുക, ചെറിയ ചെറിയ ഗ്രോത്തായിട്ടും മൗത്ത്, ഓറൽ ക്യാവിറ്റി, ടങ്ങിലൊക്കെ കാണുന്നതാണ്. ഭക്ഷണം വെക്കാൻ ബുദ്ധിമുട്ട് വരിക, സൗണ്ടിന് മാറ്റങ്ങൾ വരിക, ഇങ്ങനെയെല്ലാം കാണുമ്പോൾ നമ്മൾ ഏറ്റവും ഒരിക്കലും മടി കാണിക്കരുത്. അടുത്തുള്ള ഒരു ഇ എൻ ടി ഡോക്ടറെ കാണിച്ച് അസുഖമുണ്ടോ ഇല്ലയെന്ന് നോക്കി എക്സാമിൻ ചെയ്ത് നോക്കുക. ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യുക. ഇയർലി വൺസ് ഇ എൻ ടി എക്സാമിനേഷൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഈ അസുഖം ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ ഒരു മാർഗമാണ്. പ്രധാന കാരണങ്ങളായ പുകവലിയും പുകയിലെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും മുറുക്കലും ഉപേക്ഷിച്ചാൽ തന്നെ പലപ്പോഴും ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സ് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ നാല് ക്യാൻസറിനെ പറ്റി എപ്പോഴും അലേർട്ടാവുക. ഇത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടുപിടിച്ചാൽ പരിപൂർണമായി ചികിത്സ മാറാൻ കഴിയും. നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു മെസ്സേജ് എല്ലായിടത്തും എത്തിക്കാൻ നോക്കുക. അതുവഴി നമുക്ക് ഒരു പരിധിവരെ രോഗികളെ രക്ഷപ്പെടുത്താൻ കഴിയും. താങ്ക് യു.